നമസ്കാരം, സ്റ്റാൻഡേർഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ജ്യോതി. പ്രധാന വാർത്തകൾ. ദേശീയപാത ശങ്കരം കണ്ണൻ തോടിന് സമീപം കാറുകൾ കൂട്ടിയിടിച്ച് 7 പേർക്ക് പരിക്ക്. തൊടുപുഴ സ്വദേശികളായ 3 പേർക്കും തമിഴ്നാട് സ്വദേശികളായ 4 പേർക്കുമാണ് പരിക്കേറ്റത്. ജില്ലയിലെ തകർച്ച നേരിട്ട റോഡുകൾ അടിയന്തരമായി നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ. റോഡ് അപകടങ്ങൾ നിരന്തരം ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ പ്രത്യേക പരിശോധനാ സംവിധാനം ഏർപ്പെടുത്തുമെന്നും ജി സുധാകരൻ. പദ്ധതി രൂപീകരണത്തിലൂടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ രാജ്യത്തിന് തന്നെ മാതൃകയാണെന്ന് KV വിജയദാസ് MLA. അടുത്ത സാമ്പത്തിക വർഷത്തെ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് വികസന സെമിനാർ നടന്നു. മഞ്ഞപ്ര മഹാവിഷ്ണു ക്ഷേത്രത്തിലെ 6-8 താലപ്പൊലി മഹോത്സവം ആഘോഷിച്ചു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടിയ കാഴ്ചശീവേലി 6-8 മഹോത്സവത്തിന് കൊഴുപ്പേകി. വാർത്തകൾ വിശദമായി. ദേശീയപാത ശങ്കരൻകണ്ണൻ തോടിന് സമീപം കാറുകൾ കൂട്ടിയിടിച്ച് 7 പേർക്ക് പരിക്ക്. തൊടുപുഴ മുത്തോലപ്പുറം വാഴപ്പള്ളി വീട്ടിൽ ആലീസ് 59 വയസ്സ്, ജോയ് ജോൺ 52 വയസ്സ്, നാദിൻ 23 വയസ്സ്, കോയമ്പത്തൂർ സ്വദേശികളായ രാജേഷ് കുമാർ 46 വയസ്സ്, ഇയാളുടെ ഭാര്യ രാധിക 43 വയസ്സ്, മകൾ ഇഷിത 13 വയസ്സ്, സഹോദരി മഞ്ജു 36 വയസ്സ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ തൃശൂരിലെയും കോയമ്പത്തൂരിലെയും സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. വ്യാഴാഴ്ച രാവിലെ 7:30 അപകടം സംഭവിച്ചത്. പാലക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഇരു വാഹനങ്ങൾ തമ്മിൽ ഇടിക്കുകയായിരുന്നു. തൊടുപുഴയിൽ നിന്നും പാലക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ ട്രാക്ക് മാറി തിരിയുന്നതിനിടെ പുറകിൽ വരികയായിരുന്ന കാർ ഇടിക്കുകയായിരുന്നു. കൊല്ലത്തു നിന്നും കോയമ്പത്തൂരിലേക്ക് പോവുകയായിരുന്ന കാറാണ് ഇടിച്ചത്. വടക്കഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ജില്ലയിലെ തകർച്ച നേരിട്ട റോഡുകൾ അടിയന്തരമായി നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ. കലക്ട്രേറ്റിൽ നടന്ന പൊതുമരാമത്ത് വകുപ്പ് അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിരന്തരം റോഡപകടങ്ങൾ ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ പ്രത്യേക പരിശോധന ഏർപ്പെടുത്തുമെന്നും ജി സുധാകരൻ പറഞ്ഞു. വളവുകൾ പരമാവധി ഒഴിവാക്കിയാവണം പുതിയ റോഡ് നിർമ്മാണം അവലംബിക്കേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. MLAമാരായ VT ബൽറാം, ഷാഫി പറമ്പിൽ, ജില്ലാ കളക്ടർ ബാലമുരളി, AE ശ്രീലേഖ തുടങ്ങിയ ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. പദ്ധതി രൂപീകരണത്തിലൂടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഹിക്കുന്ന പങ്ക് രാജ്യത്തിനു തന്നെ മാതൃകയാണെന്ന് KV വിജയദാസ് MLA. അടുത്ത സാമ്പത്തിക വർഷത്തിലെ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK നാരായണദാസ് അധ്യക്ഷനായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PK സുധാകരൻ, ഗീത ടീച്ചർ, KE ബിന്ദുമോൾ, ബിന്ദു സുരേഷ്, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി KC സുബ്രഹ്മണ്യൻ, CE അച്യുതൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്തുകളുടെ 71%, അത് മറ്റ് സംസ്ഥാനങ്ങൾ ഇതര സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്താൽ ഏറ്റവും ഉയർന്ന എക്സ്പെൻഡിച്ചറാണ്. ഇനി നമ്മുടെ വരുമാനത്തിനെ കുറിച്ച് പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ സംസ്ഥാനത്ത് 322 ഗ്രാമപഞ്ചായത്തുകളിൽ 100% നികുതി പിരിച്ചു. ചെറുതല്ല ആ കാര്യം. 100% നികുതി പിരിച്ചു എന്നത് ഒരിക്കലും നമുക്ക് ചെറുതായി കണക്കാക്കാൻ പറ്റില്ല. 8 ഗ്രാമപഞ്ചായത്തുകൾ മാത്രമാണ് 50% കുറവായി നികുതി പിരിച്ചത്. അപ്പോൾ വരുമാനത്തിലും വരുമാനം ഉണ്ടാക്കുന്ന കാര്യത്തിലും നമ്മുടെ ഗ്രാമപഞ്ചായത്തുകൾ മുൻപന്തി. കേരളം ഭ്രാന്താലയമല്ല എന്ന മുദ്രാവാക്യം ഉയർത്തി DYFI കിഴക്കഞ്ചേരി 1 മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓർമ്മപ്പെടുത്തൽ യുവജന സംഗമം സംഘടിപ്പിച്ചു. നൈനാങ്കാട്ടിൽ നടന്ന പരിപാടി സുധീഷ് മിന്നി ഉദ്ഘാടനം ചെയ്തു. യു അഷറഫ് അധ്യക്ഷനായിരുന്നു. എസ് ഷക്കീർ, കെ രതീഷ്, എസ് രാധാകൃഷ്ണൻ, സി സുദേവൻ, കവിതാ മാധവൻ, PM കലാധരൻ, MG ലെനിൻ, N ശിവദാസൻ എന്നിവർ സംസാരിച്ചു. വിളക്ക് കൊളുത്താൻ താല്പര്യമില്ലാത്തവരുടെ പ്രസ്ഥാനം, നിരീശ്വരവാദികളുടെ പ്രസ്ഥാനം, നേരെ തൊട്ടപ്പുറത്തെ രവിയുടെ മോളെ കല്യാണം കഴിച്ചത് ചോദനമാറി അങ്ങോട്ടും ചോദനമാറി ഇങ്ങോട്ടും കിട്ടിയിട്ടില്ല. ഓ ജീവിതത്തിന് നിലവിളക്ക് കൊടുത്തിട്ടുണ്ടോ? അങ്ങനെയുള്ളവന്മാരുടെ കൂടെ നീ പോയാൽ നിന്റെ വിശ്വാസം പകരും, നിന്റെ സംസ്കാരം പകരും, ഈ സനാതന ധർമ്മത്തിന് മുന്നിച്ചുതി ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ അമ്മ ശശികല എന്റെ പ്രസംഗം പോയിരുന്ന പ്രസംഗം ഞാൻ പറഞ്ഞു. അമ്മയോട് പറഞ്ഞു, അമ്മേ ഒരു കാര്യം, ഞാൻ കുറച്ച് ദിവസം നിന്ന് നോക്കാം,
അപ്പൊ എന്റെ വിശ്വാസത്തിനോ എന്റെ ആചാര അനുഷ്ഠാനങ്ങൾക്കോ എന്തെങ്കിലും ഒരു ക്ഷതം സംഭവിച്ചാൽ ഞാൻ എന്റെ പ്രസ്ഥാനത്തിൽ നിന്ന് വിട പറഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് ഒരു പ്രസ്ഥാനത്തിലും പ്രവർത്തിക്കാതെ കേരള കോൺഗ്രസിനെ പോലെ ഇങ്ങനെയിരിക്കും എന്ന് അമ്മയോട് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞ നേരം നീ വീട്ടിൽ തിരിച്ചു വരണ്ട, പുറഞ്ഞ കൊടി പുറത്തു വീട്ടിൽ നിന്ന് പുറത്താക്കി. വീട്ടിൽ നിന്ന് പുറത്താക്കിയപ്പോ പിന്നെ ഈ മണ്ടന്മാര് എണ്ണ കൊല്ലാൻ വേണ്ടി നടക്കാൻ തുടങ്ങി. അങ്ങനെ വിവിധ പാർട്ടി ഓഫീസുകളിൽ അഭയം. കേരള പ്രവാസി സംഘം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം നടന്നു. സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി കെ ചാമുണ്ണി ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് കെ മജീദ് അധ്യക്ഷനായിരുന്നു. പ്രവാസി സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ കെ മൂസ, ജില്ലാ സെക്രട്ടറി വി കെ ഉമ്മർ, ട്രഷറർ എം എ നാസർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കൈരളി ടി വി പട്ടൂർമാൽ ടീം അവതരിപ്പിച്ച ഇശൽ റാവ് അരങ്ങേറി. നമ്മുടെ ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രവാസികളിലൂടെ വരുമാനം നേടിയെടുക്കുന്ന ഒന്നാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്നിവിടെ വിശദീകരിക്കുകയുണ്ടായി. സ്വാഭാവികമായും ആ ഒരു പരിഗണന നമ്മുടെ രാജ്യത്തെ പ്രവാസികൾ കൊടുക്കുന്ന കാര്യത്തിൽ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയുടെ ഗവൺമെൻറ് തീരെ താല്പര്യം കാണിക്കുന്നില്ല എന്നതാണോ യാഥാർത്ഥ്യം. പ്രവാസികളോട് മാത്രമല്ല, ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന കർഷക തൊഴിലാളി വർഗ വിഭാഗത്തിനോടും സമാനമായ നിലപാട് തന്നെയാണ്, സമീപനം തന്നെയാണ് കേന്ദ്ര ഭരണാധികാരികൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഒരു പൊതു തിരഞ്ഞെടുപ്പിന് വീണ്ടും അഭിമുഖീകരിക്കാൻ വേണ്ടി പോകുന്ന ഈ ഘട്ടത്തിൽ സ്വാഭാവികമായും അത്തരം പ്രശ്നങ്ങൾ നമ്മുടെ പൊതുസമൂഹം ചർച്ച ചെയ്യും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. സൂപ്പർ വൺ അപ്പാർട്ട്മെന്റ്, ഇളങ്കാവ്, കിഴക്കഞ്ചേരി. ഫോൺ 9446236922. ടു ബെഡ്റൂം അപ്പാർട്ട്മെന്റ്, കാർ പാർക്കിംഗ് സൗകര്യം, മിതമായ വാടക. സൂപ്പർ വൺ അപ്പാർട്ട്മെന്റ്, ഇളങ്കാവ്, കിഴക്കഞ്ചേരി. ഫോൺ 9446236922. അതിവേഗം അതിലേറെ ഡാറ്റ, 1 TB ഡാറ്റ, 100 MBPS, ഏഷ്യാനെറ്റ് ബ്രോഡ്ബാൻഡ് സ്റ്റാൻഡിലൂടെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ആകർഷകമായ നിരവധി പ്ലാനുകൾ കേബിൾ ടി വി ദാതാക്കളായ സ്റ്റാർനെറ്റിലൂടെ ഏഷ്യാനെറ്റ് നിങ്ങൾക്കായി കാഴ്ചവെക്കുന്നു. വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കുമുള്ള ഫൈബർ ടു ദി ഹോം അഥവാ FTTH പാക്സ്, ഏഷ്യാനെറ്റിന്റെ എക്സ്ക്ലൂസീവ് അൺലിമിറ്റഡ് പ്ലാനുകൾ ഇനി സ്റ്റാർനെറ്റിലൂടെ ആസ്വദിക്കാം. അതിവേഗ ഏഷ്യാനെറ്റ് ബ്രോഡ്ബാൻഡ്, കേരളത്തിന്റെ സ്വന്തം ബ്രോഡ്ബാൻഡ്. പ്രാദേശിക ഓപ്പറേറ്റർമാരുടെ സഹകരണത്തോടെ ഇപ്പോൾ സ്റ്റാൻഡിലൂടെയും. ഫോൺ 7599309013, 0492225329. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾ ഞങ്ങൾ നിർമ്മിച്ചു നൽകുന്നു. UBS വില്ലാസ്, വടക്കഞ്ചേരി. സ്വന്തമായി ഒരു വീട് എല്ലാവരുടെയും എക്കാലത്തെയും ഒരു സ്വപ്നമാണ്. ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് വടക്കഞ്ചേരിയിലെ പ്രമുഖ ഭവന നിർമ്മാതാക്കളായ UBS വില്ലാസ് നിങ്ങൾക്കായി ഒരുക്കുന്ന സുവർണാവസരം. 100% ഗുണമേന്മയോടെ പൂർണ്ണമായും വാസ്തുവിധി പ്രകാരം തയ്യാറാക്കിയ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഭവനങ്ങൾ UBSന്റെ മാത്രം പ്രത്യേകതയാണ്. സൂപ്പർ മാർക്കറ്റ്, 24 മണിക്കൂർ സെക്യൂരിറ്റി സേവനം, ഹെൽത്ത് ക്ലബ്, 24 മണിക്കൂറും ജല ലഭ്യത, മെയിൻ്റനൻസ് സർവീസ്, CCTV സർവൈലൻസ് തുടങ്ങിയവ UBS സേവനങ്ങളിൽ ഉൾപ്പെടുന്നു. 22 ലക്ഷം രൂപ മുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വീടുകൾ കുറഞ്ഞ പലിശ നിരക്കിൽ ഹോം ലോൺ അടിസ്ഥാനത്തിലും ലഭ്യമാക്കുന്നു. UBS വില്ലാസ്, UBS സിറ്റി, ആയക്കാട്, വടക്കഞ്ചേരി. ലക്ഷ്യത്തിലേക്കുള്ള യാത്ര ഗുരുമുഖത്ത് നിന്നും ലഭിച്ച ജ്ഞാനി.
സാമഗ്രികൾക്കും അത്യുത്തമം. പാരമ്പര്യ തനിമയോടെ വീട്ടുപകരണങ്ങളും മറ്റും നിർമ്മിച്ച കേരളത്തിലെ ഒരു പഴയ കാലം. കാലം മാറിയെങ്കിലും പാരമ്പര്യ തനിമയും കലാചാരിതയും ഒട്ടും ചോരാതെ എല്ലാവിധ ഫർണിച്ചറുകളും മറ്റു മരസാമഗ്രികളും നന്ദനം വുഡ് ആർട്ട് ആൻഡ് ഇന്റീരിയേഴ്സിന്റെ വിശാലമായ ഷോറൂമിൽ. നന്ദനം വുഡ് ആർട്ട് ആൻഡ് ഇന്റീരിയേഴ്സിന്റെ സ്വന്തം തടിമില്ലുകളിൽ നിന്നും തെരഞ്ഞെടുത്ത ബലമേറിയ മരത്തടികളിൽ നിന്നും മനസ്സ് കവരുന്ന അഴകാർന്ന ഡിസൈനുകളിൽ ഒരു വീടിനാവശ്യമായ എല്ലാവിധ ഫർണിച്ചറുകളും മറ്റു മരസാമഗ്രികളും നന്ദനം വുഡ് ആർട്ട് ആൻഡ് ഇന്റീരിയേഴ്സ് നിർമ്മിച്ചു നൽകുന്നു. നന്ദനം വുഡ് ആർട്ട് ആൻഡ് ഇന്റീരിയേഴ്സ്, ചിക്കലഞ്ചേരി, പാലക്കാട്. നന്ദനം വുഡ് ആർട്ട് ആൻഡ് ഇന്റീരിയേഴ്സ് മിതമായ നിരക്കിൽ ഇന്റീരിയർ ഡിസൈനിങ് ചെയ്തു കൊടുക്കുന്നു. നന്ദിയോടെ നിങ്ങളെന്നും നന്ദനത്തെ ഓർക്കും. പ്രൊപ്രൈറ്റർ പ്രേം കുമാർ. 9446 24125 97448241257340 നന്ദനം. We'll miss you. ഓർമ്മ വെച്ച കാലം മുതൽ മൈ ബെസ്റ്റ് ഫ്രണ്ട് ഫോർ എവർ, എന്റെ അനീതിക്കുട്ടി, എന്നെ ഞാനാക്കി വളർത്തിയ മൈ സൂപ്പർ ഹീറോ എന്റെ അച്ഛൻ. എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ മൈ ഇൻസ്പിറേഷൻ എന്റെ അമ്മ. തൃശൂർ ഗോൾഡൻ ജ്വല്ലേഴ്സ്, പകരം വെക്കാനാകാത്ത ആത്മബന്ധം. ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ വടക്കഞ്ചേരി, ഓപ്പോസിറ്റ് ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ ആലത്തൂർ, ഹോസ്പിറ്റൽ ജംഗ്ഷൻ ചിറ്റൂർ. വാർത്തകൾ തുടരുന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വനിതാ സെമിനാർ സംഘടിപ്പിച്ചു. വണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമാവലി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. കെ എസ് എസ് പി യു ബ്ലോക്ക് വനിതാ ഉപസമിതി കൺവീനർ എം കെ അന്നം അധ്യക്ഷയായി. സംസ്ഥാന കമ്മിറ്റി അംഗം വി കെ ഹാരിഫ വിഷയാവതരണം നടത്തി. വി കെ കമലം, സി എം വർഗീസ്, എം വി അപ്പുണ്ണി നായർ, എം വേലപ്പൻ, സി പി ജോൺ, ഇ രമണി, എലിസബത്ത് മാത്യു എന്നിവർ സംസാരിച്ചു. കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും അന്ന് സ്ത്രീക്ക് വിദ്യാഭ്യാസം ലഭിക്കാത്തൊരു കാലമായിരുന്നു. സ്കൂളിൽ ഒന്ന് പോവാൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസം നേടാൻ ഉള്ളൊരു അവസരം അന്നുണ്ടായിരുന്നില്ല. എൻ്റെ ഒരു അമ്മായി ഉണ്ടായിരുന്നു. എൻ്റെ മുത്തശ്ശൻ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കഥയാണ്. ആദ്യം സ്കൂള് വന്ന കാലത്ത് എൻ്റെ അമ്മായി ഇപ്പോഴും ഉണ്ട്, അവർക്ക് 10-95 വയസ്സായിട്ടുണ്ട്. അവരുടെ സ്കൂളിൽ കൊണ്ടാക്കി, തൊട്ട് മുറ്റത്ത് തന്നെയാണ് സ്കൂള്. ആ സ്കൂളിൽ കൊണ്ടുപോയിട്ടാക്കിയപ്പോൾ അവിടെയുള്ള ഒരു അധ്യാപകൻ, അന്നൊന്നും സ്ത്രീകളെ അല്ലെങ്കിൽ ചെറിയ പെൺകുട്ടികളാണെങ്കിൽ പോലും അവരെ അന്യപുരുഷൻ അവരെ തൊടാനോ മറ്റുള്ളതിനോ ഒന്നും അനുവദിക്കാത്തൊരു കാലമായിരുന്നു. നോക്കാൻ പോലും ഒരു ഇതില്ലാത്തൊരു കാലം, സ്വാതന്ത്ര്യമില്ലാത്ത കാലം. ആ കാലത്താണ് സ്കൂളിലേക്ക് വിടുന്നത്. അപ്പോൾ അവിടെ പോയപ്പോൾ സ്കൂളിൽ പോയിട്ട് എന്തെങ്കിലും അറിയാതെ പറഞ്ഞത് മനസ്സിലാകാതെയൊക്കെ ആയിരിക്കാം. ആ അധ്യാപകന് അടിച്ചു എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി വീട്ടിൽ വന്നു, പറഞ്ഞ അമ്മായി വീട്ടിൽ വന്ന് പറഞ്ഞപ്പോൾ ഈ അധ്യാപക പുരുഷൻ കുട്ടികളെ തല്ലിവരും, ഇനി സ്കൂളിലേക്ക് വിടുന്നത്. ആകെ 2 ദിവസമാണ് സ്കൂളിൽ പോയിട്ടുള്ളത്. കളരിപ്പയറ്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാതല കളരിപ്പയറ്റ് മത്സരം സംഘടിപ്പിച്ചു. നഗരസഭ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. തെക്കൻ വടക്കൻ മുറകളിലാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായി 350 കുട്ടികൾ പങ്കെടുത്തു. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ടി എൻ കണ്ടമുത്തൻ, കളരിപ്പയറ്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ പി കൃഷ്ണദാസ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പി ജയപ്രകാശ്, ജില്ലാ പ്രസിഡന്റ് ജയകുമാർ, കൗൺസിലർമാരായ രാജേശ്വരി ജയപ്രകാശ്, സുനിത, അഡ്വക്കേറ്റ് സുമേഷ് അച്യുതൻ എന്നിവർ സംസാരിച്ചു. ജനുവരി 1 നടക്കുന്ന വനിതാ മതിലിന്റെ ഭാഗമായി LDYF നേതൃത്വത്തിൽ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം വടക്കഞ്ചേരി ടൗണിലും ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. LDYF മലമ്പുഴ, പാലക്കാട്, നെന്മാറ, ആലത്തൂർ, തരൂർ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് യുവതി ഫ്ലാഷ് മോബ് നടത്തിയത്. DYFI സംസ്ഥാന കമ്മിറ്റി അംഗം എം രാജേഷ് കീർത്തി തുടങ്ങിയവർ നേതൃത്വം നൽകി. വിദ്യാർത്ഥി ജനത സോഷ്യൽ മീഡിയ ക്യാമ്പ് വെള്ളി ശനി ദിവസങ്ങളിൽ മലമ്പുഴയിൽ നടക്കും. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നായി 100 പ്രതിനിധികൾ ക്യാമ്പിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സോഷ്യലിസത്തിന്റെ പ്രസക്തി, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഗാന്ധി ദർശനങ്ങളുടെ പ്രസക്തി, സമൂഹ മാധ്യമങ്ങളിലെ സാമാന്യ മര്യാദ തുടങ്ങിയ വിഷയങ്ങളിൽ വിദഗ്ധർ ക്ലാസ് എടുക്കും. വാർത്താ സമ്മേളനത്തിൽ MM കബീർ, KT അഫ്സൽ എന്നിവർ പങ്കെടുത്തു. ഒരു സെഷനിൽ വിദ്യാഭ്യാസ ലോൺ അവകാശം, നിഷേധം, പീഡനം എന്ന വിഷയത്തിൽ VC കബീർ, മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രി കേരളം, അദ്ദേഹം ക്ലാസ് എടുക്കും. പിന്നെ ക്യാമ്പിന്റെ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ അതിന്റെ ഒരു ലക്ഷ്യം എന്നുള്ളത് ജനാധിപത്യ സ്ഥാപനങ്ങളുടെ തകർച്ച ആഗ്രഹിക്കുന്ന ഏകാധിപത്യ ഭരണകൂടത്തിന്റെ ശ്രമങ്ങളെ ചെറുക്കുവാൻ അതിശക്തമായ സോഷ്യൽ മീഡിയ ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ വിദ്യാർത്ഥി നേതൃത്വ പ്രവർത്തകരെ കുറച്ചുകൂടെ പൊളിറ്റിക്കലി ഓറിയന്റേഷൻ, സോഷ്യൽ മീഡിയയിലൂടെ കുറച്ചുകൂടെ ഓറിയന്റേഷൻ കൊടുക്കുക. എങ്ങനെ ഒരു ബ്ലോഗ് റൈറ്റിംഗ്, എങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് എങ്ങനെ പോസ്റ്റ് ഇടണം, എങ്ങനെ ഞങ്ങളുടെ സംഘടനയെ വളർത്തണം, ആശയങ്ങൾ എങ്ങനെ പ്രചരിപ്പിക്കണം എന്നുള്ളതൊക്കെയാണ് ഈ ക്യാമ്പിന്റെ ഒരു ഒബ്ജക്റ്റ്. മഞ്ഞപ്ര മഹാവിഷ്ണു ക്ഷേത്രത്തിലും അയ്യപ്പ ക്ഷേത്രത്തിലും ആറാട്ട് താലപ്പൊലി മഹോത്സവം ആഘോഷിച്ചു. മഞ്ഞപ്ര മഹാവിഷ്ണു ക്ഷേത്രത്തിലും സ്വയംഭൂ അയ്യപ്പ ക്ഷേത്രത്തിലുമാണ് ആറാട്ട് താലപ്പൊലി ഉത്സവം പ്രത്യേക ചടങ്ങുകളോടെ ആഘോഷിച്ചത്. രാവിലെ പള്ളി ഉണർത്തലോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. തുടർന്ന് മഞ്ഞ നീരാട്ടിനായി മഹാവിഷ്ണുവിനെയും അയ്യപ്പനെയും ആനപ്പുറത്ത് എഴുന്നള്ളിച്ചു. ആറാട്ടുകടവിൽ ആറാട്ട് പൂജ, മഞ്ഞ നീരാട്ട്, തിരിച്ചെഴുന്നള്ളിപ്പ്, ഇരുക്ഷേത്രങ്ങളിലും പറയെടുപ്പ്, കൊടിയിറക്കൽ, കാഴ്ച ശീവേലി, പഞ്ചവാദ്യം, പാണ്ഡ്യമേളം, ഇരട്ടത്തായമ്പക എന്നിവ നടന്നു. ശ്രീനാരായണ പബ്ലിക് സ്കൂൾ, വള്ളിയോട്, വടക്കുചേരി. അഫിലിയേറ്റഡ് ടു CBSE 930517, ന്യൂഡൽഹി. ഈ വിദ്യാലയത്തിൽ LKG മുതൽ +2 വരെ 1600 കുട്ടികൾ പഠിക്കുന്നു. ഹൈടെക് നിലവാരത്തിലുള്ള സ്മാർട്ട് ക്ലാസുകൾ, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പഠന സൗകര്യം, വെൽ എക്യുപ്ഡ് സയൻസ് ആൻഡ് കമ്പ്യൂട്ടർ ലാബ്, വിപുലമായ പുസ്തക ശേഖരത്തോടുകൂടിയ ഡിജിറ്റൽ ലൈബ്രറി, വിശാലമായ 200 മീറ്റർ പ്ലേ ഗ്രൗണ്ട്, 7 ഗെയിംസ്, അതിലെല്ലാം ദേശീയതലത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ, ആലത്തൂർ താലൂക്കിന്റെ എല്ലാ ഭാഗത്തേക്കും വാഹന സൗകര്യം, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ആർട്സ് ആൻഡ് മ്യൂസിക്, യോഗ പരിശീലനം, കൗൺസിലിംഗ് ആൻഡ് കരിയർ ഗൈഡൻസ്. ബോർഡ് എക്സാമിൽ 100% വിജയം.
കെജി മുതൽ പ്ലസ് ടു വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഫോൺ 0492257500 0492256166. ഓക്കേ അമ്മേ, ചേട്ടൻ രാവിലത്തെ ഫ്ലൈറ്റിലെത്തും. വർഷങ്ങൾ അനുഭവിച്ചറിഞ്ഞ വിശ്വാസം. വേണുസ് ഡിജിറ്റൽ ആർക്കേഡ് തൃശൂർ. ഗജവീരൻ തൻ പ്രിയനാട്, ഇത് പൂരങ്ങൾ തന്നാട്, വൻകിട ചെറുകിട ബലകിട മനുഷ്യർ അധ്വാനിക്കും നാട്. ഇത് വളരും നാടിനൊരർപ്പണം, പൈതൃകം അതിലളവില്ലാതെ. പരിശുദ്ധ സ്വർണം ഏറെ വിശ്വാസ്യതയോടെ ഒട്ടും തന്നെ കളങ്കമില്ലാതെ നിങ്ങളുടെ കൈകളിൽ എത്തിക്കുന്നു KAM ജുവലറി. 1935 മുതൽ നെല്ലറയുടെ നാട്ടിലെ നിഷ്കളങ്ക ഹൃദയങ്ങളിൽ ഇടം നേടിയ പരിശുദ്ധ നാമം ഒളിമങ്ങാത്ത വിശ്വാസദീപ്തിയുമായി സ്വർണ വ്യാപാര രംഗത്ത് 4th generation. BIS 916 സ്വർണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. കാണാമറയത്തെ കബളിപ്പിക്കലില്ലാത്ത, മായവും കലർപ്പുമില്ലാത്ത സുതാര്യമായ വ്യാപാര വ്യവസ്ഥകളോടെ വടക്കൻ ചേരിയിലെ ആദ്യത്തെ ഗവൺമെന്റ് അംഗീകൃത സ്വർണാഭരണശാല, 80 years സുവർണപ്രഭ. KAM ജുവലറി, വടക്കൻചേരി. പൊതുമേഖലാ സ്ഥാപനമായ BSNL കേബിൾ ടിവി സേവനദാതാക്കളായ സ്റ്റാർനെറ്റിന്റെ സഹകരണത്തോടെ ഇന്റർനെറ്റ് സൗകര്യം യാഥാർത്ഥ്യമാക്കുന്നു. ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായി ഒപ്റ്റിക്കൽ ഫൈബർ വഴിയാണ് എല്ലാ വീടുകളിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും ഇന്റർനെറ്റ് ലഭ്യമാക്കുന്നത്. കേബിൾ ടിവി രംഗത്ത് നിരവധി വർഷങ്ങളുടെ പരിചയ സമ്പത്തുള്ള പ്രാദേശിക ഓപ്പറേറ്റർമാരുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന BSNL ബ്രോഡ്ബാൻഡ് ഇനി നിങ്ങൾക്കും സ്വന്തമാക്കാം. ലോകം നിങ്ങളുടെ വിരൽ തുമ്പിലാക്കുവാൻ BSNL ബ്രോഡ്ബാൻഡ് തന്നെ തിരഞ്ഞെടുക്കൂ. വിദ്യാഭ്യാസ രംഗത്തും വിപണന രംഗത്തും വൻ മുന്നേറ്റമുണ്ടാക്കാൻ സ്റ്റാർനെറ്റിലൂടെ BSNL കണക്ഷൻ നേടും. ഹൈസ്പീഡ് ഡാറ്റ അപ്ലോഡ് ചെയ്യുന്നതിനും ഡൗൺലോഡ് ചെയ്യുന്നതിനും ഏറ്റവും മികച്ചത് BSNL ബ്രോഡ്ബാൻഡ്. നിങ്ങളുടെ സ്ഥാപനങ്ങളിലെയും വീടുകളിലെയും തത്സമയ ദൃശ്യങ്ങൾ എവിടെയിരുന്നും തടസ്സം കൂടാതെ CCTV സംവിധാനത്തിലൂടെ നിരീക്ഷിക്കുന്നതിനും BSNL ബ്രോഡ്ബാൻഡ് സ്വന്തമാക്കൂ. മനസ്സിലിണങ്ങിയ സ്വപ്ന ഭവനത്തിന് നിറച്ചർത്ഥം നൽകുവാൻ രഞ്ജിത്ത് ടിമ്പേഴ്സ് ആൻഡ് ഫർണിച്ചർ, കാത്തങ്കോട്ട, ചിറ്റിലഞ്ചേരി. പാലക്കാട് ജില്ലയിലെ പ്രമുഖ ടിമ്പർ വ്യാപാരിയായ രഞ്ജിത്ത് സ്വാമി ഉടൻ ഫർണിച്ചർ നിർമ്മാണ രംഗത്ത് പുതുമകൾ സമ്മാനിക്കുന്നു. ആധുനികവും പരമ്പരാഗതവുമായ ശൈലിയിലുള്ള വൈവിധ്യമാർന്ന അലങ്കാര മരനിർമ്മിത ഗൃഹോപകരണങ്ങൾ, മികവുറ്റ ഓഫീസ് ഫർണിച്ചറുകൾ, ഇന്റീരിയർ വുഡ് വർക്കുകൾ എന്നിവ വിദഗ്ധരായ തൊഴിലാളികളുടെ കരവീട്ടതിൽ ഗുണനിലവാരത്തോടുകൂടി ഉപഭോക്താക്കളുടെ ആവശ്യാനുസരണം നിർമ്മിച്ചു നൽകും. രഞ്ജിത്ത് ടിമ്പേഴ്സ് ആൻഡ് ഫർണിച്ചർ, കാത്താംപട്ട, ചിറ്റിലഞ്ചേരി. ഹെഡ് ഓഫീസ് രഞ്ജിത്ത് സോമിൽ ആൻഡ് ടിമ്പേഴ്സ്, മുടപ്പല്ലൂർ. ബ്രാഞ്ച് കാത്താംപട്ട. സങ്കല്പത്തിൽ പൊന്നിൻ ചാരുത നൽകി ചെറുകുട്ടി സൺസ് ജ്വല്ലേഴ്സ്. നിന്നഴകായി വാനിൽ ഉയരും എന്നിൽ വർണ്ണങ്ങൾ പെയ്ത പോൽ. വ്യത്യസ്തത നിങ്ങൾ ആഗ്രഹിക്കുന്നു, അതിലേറെ ഞങ്ങളും. ചെറുകുട്ടി സൺസ് ജ്വല്ലേഴ്സ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്, മെയിൻ റോഡ് ആലത്തൂർ, പൊള്ളാച്ചി റോഡ് കൊല്ലംകോട്, സൗദാംബിക ജംഗ്ഷൻ ചിറ്റൂർ.
ഇനി വാർത്താ ചരിത്രം. ഡിസംബർ 28 ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം വർഷത്തിലെ 362 ദിനമാണിത്. ഗലീലിയോ ഗലീലി നെപ്റ്റ്യൂൺ കണ്ടെത്തിയത് 1612 ഡിസംബർ 28 തെക്കൻ ഓസ്ട്രേലിയ, അഡലൈഡ് എന്നീ സ്ഥലങ്ങൾ സ്ഥാപിതമാകുന്നതും ഇതേ ദിവസത്തിലാണ്, 1836. സ്പെയിൻ മെക്സിക്കോയുടെ സ്വയംഭരണാവകാശം അംഗീകരിച്ചതും 1836 ഡിസംബർ 28 പ്രശസ്ത വ്യവസായി രത്തൻ ടാറ്റയുടെ ജന്മദിനം ഡിസംബർ 28. ഇന്ത്യൻ പ്രതിരോധ മന്ത്രിയും മുൻ കേരള മുഖ്യമന്ത്രിയുമായ AK ആന്റണിയുടെ ജന്മദിനവും ഡിസംബർ 28. ഹോളിവുഡ് നടൻ ഡെൻസൽ വാഷിംഗ്ടന്റെ ജന്മദിനവും ഡിസംബർ 28. ഇന്നത്തെ വില നിലവാരം: റബ്ബർ ആസസ് 415 രൂപ, റബ്ബർ ലോട്ട് 105, ഒട്ടുപാൽ 70, കുരുമുളക് 350, ചുക്ക് 150 രൂപ മുതൽ 190 രൂപ വരെ, മഞ്ഞൾ 120 രൂപ. സ്വർണ്ണ വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണ്ണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് തൃശൂർ പുളിക്കൻസ് ജ്വല്ലറി, വടുക്കുംചേരി, ആലത്തൂർ. സ്വർണം ഗ്രാമിന് 2935 രൂപ, വെള്ളി ഗ്രാമിന് 43 രൂപ. മാറ്റമില്ലാത്ത മാറ്റ്, നാട്യങ്ങളില്ലാത്ത വ്യാപാരം, തൃശൂർ പുളിക്കൻസ് ജ്വല്ലറി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി: ദേശീയപാത ശങ്കരം കണ്ണൻതോടിന് സമീപം കാറുകൾ കൂട്ടിയിടിച്ച് 7 പേർക്ക് പരിക്ക്. തൊടുപുഴ സ്വദേശികളായ 3 പേർക്കും തമിഴ്നാട് സ്വദേശികളായ 4 പേർക്കുമാണ് പരിക്കേറ്റത്. ജില്ലയിലെ തകർച്ച നേരിട്ട റോഡുകൾ അടിയന്തരമായി നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ. റോഡ് അപകടങ്ങൾ നിരന്തരം ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ പ്രത്യേക പരിശോധനാ സംവിധാനം ഏർപ്പെടുത്തുമെന്നും ജി സുധാകരൻ. പദ്ധതി രൂപീകരണത്തിലൂടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ രാജ്യത്തിന് തന്നെ മാതൃകയാണെന്ന് KV വിജയദാസ് MLA. അടുത്ത സാമ്പത്തിക വർഷത്തെ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് വികസന സെമിനാർ നടന്നു. മഞ്ഞപ്ര മഹാവിഷ്ണു ക്ഷേത്രത്തിലെ 6-ആണ്ട് താലപ്പൊലി മഹോത്സവം ആഘോഷിച്ചു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടിയ കാഴ്ചശീവേലി 6-ആട്ട മഹോത്സവത്തിന് കൊഴുപ്പേകി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.